നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകൻ ടിറ്റയുടെ ഫുട്ബോൾ രീതിയും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അർജന്റൈൻ പരിശീലകൻ ഡിയാഗോ സിമയോണിയുടെ ഫുട്ബോൾ രീതിയും തമ്മിൽ വല്ല സാമ്യതയുമുണ്ടോ? അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ താരം മാത്യസ് കുഞ്ഞയോടാണ് ഈ ചോദ്യം. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. മുണ്ടോ ഡിപ്പോർട്ടിവോയാണ് അദ്ദേഹത്തോട് ഇങ്ങനെയൊരു ചോദ്യം ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഈ രണ്ടുപേരും വളരെ മികച്ച പരിശീലകരാണ്. നല്ല രൂപത്തിൽ അവർക്ക് ആളുകളെ മാനേജ് ചെയ്യാനും അറിയാം. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ഈ രണ്ടു പേർക്കുമുള്ള ഏറ്റവും വലിയ സിമിലാരിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് മികച്ച രൂപത്തിൽ ടീമിനെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റും. അത്ലറ്റ്സിൻ്റെ ഹ്യൂമൻ സൈഡ് അവരെപ്പോഴും പരിഗണിക്കാറുമുണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വളർച്ചയിൽ ഈ രണ്ടുപേരുടെയും നോളജും അവരുടെ മികവുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരും മികച്ച പരിശീലകരാണ്. വിത്തൗട്ട് ഡൗട്ട് ദേ ആർ ഇമ്പോർട്ടൻ്റ് പീസസ് ഇൻ മൈ ഇവല്യൂഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹം അവരുടെ കളിശൈലിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനു പകരം കൃത്യമായിട്ട് രണ്ടുപേരുടെയും ടീമിനെ ലീഡ് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് പറഞ്ഞത്. താരങ്ങളെ നല്ല രൂപത്തിൽ മാൻ മാനേജ്മെൻ്റ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഈ രണ്ടുപേരും. ടീമുകളെ, അവരവരുടെ ടീമുകളെ നല്ല രൂപത്തിൽ നയിച്ചു കൊണ്ടുപോകാൻ കെൽപ്പുണ്ട് എന്ന് തന്നെയാണ് മാത്യസ് കുഞ്ഞ് പറയുന്നത്. വീഡിയോസ് അനുഗ്രഹിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവരാം.